നമസ്കാരം, ഞാൻ ഡോക്ടർ സതീഷ് ഭട്ട്. നമ്മുടെ ഈ ചാനൽ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇതിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ചെയ്തില്ലെങ്കിൽ അതും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്തുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നു. ആ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്താൻ ദയവായി ശ്രദ്ധിക്കുക. നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ശോധനത്തിനെ കുറിച്ച് പരാതി പറയാത്തവരോ പരിഭവിക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ ശോധനം കൃത്യമായി നടക്കുന്നില്ല, എനിക്കൊരു തൃപ്തി തോന്നുന്ന വിധത്തിലല്ല എൻ്റെ ശോധനം നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നടക്കുന്നുള്ളൂ, ദിവസേന നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ്, എന്നാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ 2-3 ദിവസം ഇടവിട്ടിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊക്കെ പരിഭവപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാവരും സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 2 ദിവസം വയറ്റുന്ന പോകില്ലെങ്കിൽ, അല്ലെങ്കിൽ 1 ദിവസം വയറ്റുന്ന പോകില്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പൊടികളോ ഏതെങ്കിലും തരത്തിലുള്ള കുപ്പിമരുന്നുകളോ ഒക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഗുളികകളൊക്കെ കഴിച്ച് ശോധനം നടപ്പാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കുറേ വെള്ളം കുടിക്കും, കുറേ തരത്തിലുള്ള നാരുകളടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കും. അതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ശോധനക്കുറവ് അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഈ ധാരണകൾ, അതായത് തെറ്റിദ്ധാരണകൾ ഉൾപ്പെടെ മിഥ്യാധാരണകൾ ഉൾപ്പെടെ നമുക്ക് അകറ്റാം. അതിനുവേണ്ടിയാണ് ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വിനിയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി പറയട്ടെ, ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ശോധനക്കുറവ് അല്ലെങ്കിൽ കെട്ടിക്കിടപ്പ് എന്നൊക്കെ വാക്കുകൾ ഇതിന് പ്രയോഗിക്കാറുണ്ട്, വയറിൻ്റെ അകത്ത് കെട്ടിക്കിടപ്പ്. എന്താണ് ഈ കെട്ടിക്കിടപ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം രാവിലെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ അതിനെ കെട്ടിക്കിടപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ആണോ അതിനെ കെട്ടിക്കിടപ്പ് എന്ന് പറയേണ്ടത്? 2 ദിവസമാണോ 3 ദിവസമാണോ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു നിർവചനം, ഒരു ഡെഫിനേഷൻ ഇല്ലാതെ ആയിരിക്കുന്നു. എന്നാൽ ഇവിടെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്, അതായത് ആഴ്ചയിൽ 3 തവണ എങ്കിലും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് 3 തവണയിൽ താഴെ മാത്രം ഒരാഴ്ചയിൽ നിങ്ങൾ ശോധനം, നിങ്ങളുടെ കുടൽ, നിങ്ങളുടെ ഇൻറ്റസ്റ്റൈൻസ് ഇവാക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാം. അപ്പോൾ less than 3 times 3 തവണയ്ക്ക് കൂടുതലാണെങ്കിൽ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ റഫ്ലി ആഴ്ചയിൽ നിങ്ങൾ 3 തവണയെങ്കിലും നിങ്ങൾക്ക് ശോധന നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ എന്താണ് കോൺസ്റ്റിപ്പേഷൻ്റെ കാരണങ്ങൾ? കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, അതുപോലെ ആവശ്യത്തിന് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ശാരീരികമായി അനങ്ങാതിരിക്കുക, വെറുതെ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്ന, ജങ്ക് ഫുഡ് കഴിക്കുന്ന തീർന്നില്ല. ഇനി പ്രധാനമായിട്ടും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രമേഹം സ്വയം കോൺസ്റ്റിപ്പേഷന് കാരണമാവും. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അത് കോൺസ്റ്റിപ്പേഷന് കാരണമാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഡയബറ്റിക്സിൽ നമ്മൾ കാണുന്ന ഏതാണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നം കോൺസ്റ്റിപ്പേഷനാണ്. അതുപോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന് കാരണമാവാം. എന്തൊക്കെയാണ്? തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രശ്നം, ഹൈപ്പോതൈറോയിഡിസം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതുപോലെ പാർക്കിൻസൺസ് ഡിസീസ്, സീലിയക് ഡിസീസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതുപോലെ ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഹോർമോണൽ അസുഖങ്ങൾ, ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയും, ഹൈപ്പർ കാൽസീമിയ, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് 1-2 ഞാനിവിടെ പറയാം. അതിലൊന്നാണ് കിഡ്നി ഡിസീസ്, ക്രോണിക് കിഡ്നി ഡിസീസ്. അത് ഡയബറ്റീസ് കാരണമായിക്കോട്ടെ, ബി പി കാരണമായിക്കോട്ടെ, ഇവയെല്ലാം കോൺസ്റ്റിപ്പേഷന് കാരണമാവും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ അടിസ്ഥാന കാരണം തിരിച്ചറിയാണ്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവയിലൊന്നും പെടാത്ത ചില വിഭാഗങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. എന്താണ് സൈക്കോളജിക്കൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. ചിലർ മലം പോവാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അതിന് സമയമായി എന്ന് ശരീരം പറയുമ്പോൾ പോലും അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ശരിയല്ലേ? ഒരു പരിധിവരെ നമുക്കത് പിടിച്ചു നിർത്താൻ സാധിക്കും എന്നും നിങ്ങൾക്കറിയാം. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വരാം. ചിലപ്പോൾ അവരുടെ
മടി കാരണം കോൺസ്റ്റിപ്പേഷൻ വരുത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് വേദനയുടെ ഓ മലം പോകുമ്പോൾ വേദനിക്കുമോ എന്നുള്ള ഭയം കാരണം അവർ ചിലപ്പോൾ മലം പിടിച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യുന്നവർ പലരുമുണ്ട്. അതുപോലെ കുട്ടികൾ വാശിപ്പുറത്ത് കുട്ടികൾ മലം ഇതായത് വിസർജനം നടത്താതെ ഇരിക്കാറുണ്ട്. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ കാരണം ഏതാണെന്ന് കണ്ടിട്ട് വേണം അതിനെ തിരിച്ചറിയാം. പിന്നെ ചില അപകടകരമായിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞു ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ അപകടകരമായിട്ടുള്ള, പിന്നെ ക്യാൻസേഴ്സിൽ, അങ്ങനെ പലതരത്തിലുള്ള യഥാർത്ഥത്തിൽ കോൺസ്റ്റിപ്പേഷൻ ആണോ, അതാണ് ആദ്യത്തെ ചോദ്യം. ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കോൺസ്റ്റിപ്പേഷൻ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ആണെങ്കിൽ അടുത്തത് എന്താണ് ഇതിന് കാരണമാവാൻ സാധ്യത, പിന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള പരിശോധനകൾ ചെയ്യുന്നത്. പരിശോധനകളും ഓരോ വ്യക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പൊതുവെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, വയറ് നമ്മൾ പരിശോധിച്ച് നോക്കും. പിന്നെ ആവശ്യമാണെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമേജിങ് എക്സ്റേ ആയിരിക്കാം, സ്കാനിങ് ആയിരിക്കാം, അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. പിന്നെ മറ്റുള്ള രോഗങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടാണ് പിന്നെ അതിന് എന്ത് ചികിത്സയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാറ്. അപ്പോൾ ചികിത്സകൾ ഇപ്പോൾ എനിക്കറിയാവുന്നതിനും കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. എല്ലാ വൈദ്യശാസ്ത്ര വിഭാഗത്തിലും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആയുർവേദത്തിലുണ്ട്, ഹോമിയോ, മോഡേൺ മെഡിസിൻ, പിന്നെ സിദ്ധായുണ, എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം മരുന്നുകളാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത്, ശോധനം നടക്കുന്നതിന് വേണ്ടിയുള്ളത്. അത് ത്രിഫല എന്ന് പറയും, ലാക്സേറ്റീവ്സ് എന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിൽ, അല്ല ലാക്ടോസ് കുറേ ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെ ട്രീറ്റ്മെൻ്റ് അനുസരിച്ച്. ഇവിടെ ഒരു വിഭാഗം വ്യക്തികളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് ഇത് കാണുന്നത് ഗർഭിണികളിലാണ്. ഗർഭിണികളിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഗർഭാവസ്ഥയിലും പിന്നെ പ്രസവ സമയത്തും ഈ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, പെൽവിക് ഫ്ലോറിൽ പ്രശ്നം വരുന്നത് കാരണം ഇവർക്ക് ചിലപ്പോൾ മലം വിസർജനം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മലവിസർജനം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റൊരു വിഭാഗം ഗർഭിണികൾ. അപ്പോൾ അടുത്ത കാലത്ത് പ്രസവിച്ച സ്ത്രീകളാണെങ്കിൽ ഈ ഒരു സാധ്യതയും കൂടി പരിഗണിക്കണം. ഇനി നമുക്ക് പ്രമേഹ രോഗികളിൽ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. പൊതുവെ പ്രമേഹം നല്ല നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷന് ആശ്വാസം കിട്ടാറുണ്ട്. പോയിന്റ് നമ്പർ 1, പ്രമേഹത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതിപ്പോൾ ചിലർ പറയും മെറ്റ്ഫോർമിൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു. മെറ്റ്ഫോർമിൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്ന് തിയററ്റിക്കലി ചില ഗ്രന്ഥങ്ങൾ, ചില പുസ്തകങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇൻ പ്രാക്ടീസ് മെറ്റ്ഫോർമിൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല. മെറ്റ്ഫോർമിൻ പൊതുവെ ഡയറിയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത് ഓർമ്മ വയ്ക്കാം. മൂന്നാമത്തെ, മെറ്റ്ഫോർമിൻ ഒഴികെ മറ്റുള്ള മരുന്ന്, ഇന്നാളൊരു പേഷ്യൻ്റ് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. ഇൻസുലിൻ എൻ്റെ അറിവിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ പല ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ പല വ്യക്തികളുടെയും ശരീരപ്രകൃതം പലതായിരിക്കാം, അത് ഒരു പക്ഷേ അതായിരിക്കാം കാരണം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ എപ്പോഴാണ് ഭയക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ വിസർജിക്കുന്ന മലത്തിൽ രക്തമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് വിലയിരുത്തണം, അത് അവഗണിക്കരുത്. അതുപോലെ മലവിസർജന സമയത്ത് വേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. പൊതുവെ കോൺസ്റ്റിപ്പേഷൻ സെൽഫ് ലിമിറ്റിംഗ് ആണ്, ഏതാനും നാളത്തേക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ജീവിത രീതികളിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങളുടെ മരുന്നുകളിൽ വരുന്ന മാറ്റങ്ങളും മറ്റുള്ള മെഡിക്കൽ പ്രശ്നങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നല്ല നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ പൊതുവെ കോൺസ്റ്റിപ്പേഷൻ, അതായത് ഈ മലബന്ധം എന്ന് പറയുന്ന, അല്ലേ, മലബന്ധം എന്നാണ് അതിൻ്റെ ബന്ധനം, വാക്ക് ക്ഷമിക്കണം, അങ്ങനെയാണെന്ന് തോന്നുന്നു, ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഒരു വിഭാഗം മരുന്നുകൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്നും കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്ത് വിഭാഗമാണെന്ന്, പലരും കഴിക്കുന്ന സർവ്വസാധാരണമായി കഴിക്കുന്ന ഗ്യാസിന് വേണ്ടി അകത്താക്കുന്ന മരുന്നുകൾ ഏതാണെന്നറിയോ? എൻറ്റാസിഡ്സ്. ആസിഡിറ്റി കൂടുമ്പോൾ ജലൂസിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ പലരും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലേ. ഈ ഇത്തരത്തിലുള്ള ചില മരുന്നുകൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ബി പിക്ക് വേണ്ടി കഴിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽ, അതായത് ആംലോഡിപ്പിൻ, സിൽനിഡിപ്പിൻ,
നിഫെഡിപ്പിൻ എന്നൊക്കെ പറയുന്ന പി ഐ എന്നീ വെച്ച് അവസാനിക്കുന്ന മരുന്നുകളാണ് പൊതുവേ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്ന് പലർക്കും അറിയില്ല, ഫാക്റ്റാണത്. അതുപോലെ ഓപ്പിയോയിഡ്സ് പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പെയിൻ കില്ലർ, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പിയോയിഡ്സ് എല്ലാം ഇതുണ്ടാക്കാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. അപ്പോൾ മരുന്നുകളുമുണ്ട്, കുറേ തരത്തിലുള്ള വിഭാഗങ്ങളിൽപ്പെട്ട മരുന്നുകളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ദയവായി ശ്രദ്ധിക്കുക, കോൺസ്റ്റിപ്പേഷൻ്റെ കാരണം തിരിച്ചറിയുന്നത് ചിലപ്പോൾ വളരെ എളുപ്പമായിരിക്കില്ല. ചില വളരെ സങ്കീർണമായ വിഷയങ്ങളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം. സ്പൈനൽ കോർഡ് ഇഞ്ചുറി പെട്ടെന്ന് ഓർമ്മ വന്നിരിക്കും, സ്പൈനൽ കോർഡ് ഇഞ്ചുറിയിൽ കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അത്രയും നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചുമ്മാ എനിക്ക് ശോധനമില്ല അതുകൊണ്ട് കുറേ എൻറ്റാസിഡ് കഴിക്കാം, റോങ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കാം ശോധനത്തിന് വേണ്ടി, അത് ശരിയായൊരു വല്ലപ്പോഴും ഒരിക്കൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദയവായി ഡോക്ടറെ കണ്ട് അത് വിലയിരുത്തിയിട്ട് വേണം ചികിത്സ നിർണ്ണയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കട്ടെ. ബിക്കോസ് ഇത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ. ഐ തോട്ട് ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ, ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് പ്ലീസ് ഷെയർ ഇറ്റ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ, ആ ബെൽ ഐക്കൺ അത് അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.